ഹലോ എവ്രി വൺ. അപ്പം ഇന്ന് നല്ലൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഫാമിലിയായിട്ട് കർണാടകയിലെ കൂർഗിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി ട്രിപ്പായിട്ട് പോയ സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ പോയത് കൊടകിലെ മടിക്കേരിയിലെ രാജ സീറ്റിലേക്കാണ്. നമ്മളിത് മടിക്കേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് രണ്ട് വാട്ടർഫോൾസ് റോഡ് സൈഡിൽ തന്നെ കിട്ടും. അതിലെ ഒരു വാട്ടർഫോൾസാണിത്. അങ്ങനെ രാജ സീറ്റിലെത്തിയിട്ടുണ്ട്. ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. വിചാരിച്ച പോലെ തന്നെ നല്ല ക്രൗഡായിരുന്നു. കാരണം ഇപ്പോൾ ദസറ ഹോളിഡേ ആണ്. അപ്പോൾ ദസറ ഹോളിഡേ സമയത്തായതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സമയമാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഇതാണ് രാജ സീറ്റിൻ്റെ എൻട്രൻസ്. രാജ സീറ്റിന് എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ഹിസ്റ്ററി എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. അറിയുന്നുള്ള കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തൊട്ടിപ്പുറത്തെ പാർക്കിൽ വന്നു. അതിൽ ആന ഒറിജിനൽ അല്ലാട്ടോ, അത് സ്റ്റാച്ചു ആണ്. അപ്പോൾ സ്റ്റാച്ചു ഒക്കെ കണ്ട് നമ്മൾ നേരെ പോകുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ രാജ്യത്തിലെ ഫസ്റ്റ് വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ കാണാൻ പറ്റുക. രാജ സീറ്റിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റാണ് ആ താഴെ കാണുന്നത്. പക്ഷേ അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. കാരണം ഒരുപാട് ടൂറിസ്റ്റ് ബസ് വന്നതുകൊണ്ട് എല്ലാവരും അവിടെ പോയി ഫസ്റ്റ് തന്നെ നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്, നല്ല വ്യൂ ആണ് അവിടെ നിന്ന്. അപ്പോൾ ഇതുപോലത്തെ വ്യൂസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ സ്ഥലം. കാരണം നല്ല മഞ്ഞും മടിക്കേരിയുടെ മഞ്ഞും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല രസമാട്ടോ. അതിനിടയ്ക്ക് ഇവർ അടി കാണാൻ അത്ര വലിയ രസമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് എപ്പോഴും നടക്കുന്ന കാര്യമായതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാത്തതാണ് നല്ലത്. അങ്ങനെ കുറച്ച് സമയം ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ട് ഇനി താഴോട്ട് ഇറങ്ങി പോകാമെന്ന് വെച്ചു. തായി കാണുന്ന സ്റ്റെപ്പിലൂടെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഈ മെയിൻ വ്യൂ പോയിൻറ്റിൽ നമ്മൾ നിൽക്കുന്നില്ല. കാരണം അവിടെ ഭയങ്കര ക്രൗഡാണല്ലോ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് താഴോട്ടേക്ക് പുതിയ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഗൈഡ് കേട്ടോ. ഇവനാണ് നമ്മുടെ വഴികാട്ടി. എല്ലാം കാണിച്ചു തരാനൊക്കെ ഇവ മുമ്പ് തന്നെ ഉണ്ട്. നമ്മളിത് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സിപ്പ് ലൈനിലൂടെ ഒരാളിതാ പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ സ്ട്രൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വലുതാ താഴെ കാണുന്നത് മടിക്കേരി റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും മേലെയാണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മുത്തുമണീസാണ് റൂഫ് ചെയ്തൻഡ്രിയ. അങ്ങനെ നമ്മൾ രാജസീറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ലാസ്റ്റ് ആൻഡ് മെയിൻ വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി അതിനുശേഷം ഇതാ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ, ഒരു രക്ഷയുമില്ല. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല മഞ്ഞും അടിപൊളി ക്ലൈമറ്റാണ്. ഫസ്റ്റ് എൻട്രൻസിൽ കണ്ട ആളുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഇത് ഏറ്റവും ലാസ്റ്റാണ്, കുറേ നടക്കാനുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വരികയാണെങ്കിൽ ഈ ലാസ്റ്റ് വ്യൂ പോയിൻറ്റിൽ എന്തായാലും വരണം. മസ്റ്റ് വാച്ചാണ്, അത്രയ്ക്ക് രസമാണ് കേട്ടോ. ദാവം കാണിച്ചിരുന്ന സ്ഥലം ഏതാണെന്ന് അറിയാം. നമ്മൾ വന്ന വഴിയാണ്. നമ്മളിതാ അവിടെ ലാസ്റ്റ് ടവർ കാണുന്നില്ലേ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നടന്ന് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ വേറെ രണ്ട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടത്തേക്ക് പോയിട്ടില്ല. നമ്മൾ നേരെ ലാസ്റ്റ് വ്യൂ പോയിൻറ്റിലേക്കാണ് വന്നത്. അയ്യോ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ക്ലൈമാറ്റും മഞ്ഞും മലയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. കാണാൻ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പണ്ടൊക്കെ നമ്മളിവിടെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഫസ്റ്റ് തുടക്കത്തിൽ കണ്ട ആ വ്യൂ പോയിൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലാസ്റ്റ് വ്യൂ പോയിൻ്റൊക്കെ ഇപ്പം ഉണ്ടായതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഏതോ ആ വ്യൂസൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എൻട്രൻസിലുള്ള പാർക്കിലെത്തിയിട്ടുണ്ട്. അവിടെ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ പുലിക്കുട്ടികളുടെ സ്റ്റാച്യു, പിന്നെ മാൻ്റെ സ്റ്റാച്യു, ഒട്ടകം, ജിറാഫ്, പിന്നെ ഡൈനോസർ, പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട ആനയുടെ സ്റ്റാച്യു, പിന്നെ ഒരുപാട് റോസാപ്പൂക്കളും ചെടികളൊക്കെയാണ്. അങ്ങനെ ഇരടാകുമ്പോഴേക്കും നല്ല വാട്ടർ ഡാൻസ് തുടങ്ങും ഇവിടെ. അപ്പോൾ വാട്ടർ ഡാൻസൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഇതാ നോക്കി നിന്നു. നല്ല രസമായിരുന്നു. ഒരു പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കോട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു. എൻ്റെ മോനൊക്കെ കുറേ സമയം നോക്കി നിന്നു. പിന്നെ ഇവിടെ സിപ്പ് ലൈൻ അല്ലാതെ അഡ്വഞ്ചേഴ്സ് വേറെ ഒരുപാടുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പേ ചെയ്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വഞ്ചേഴ്സ് വേറെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ അതിന് പറയുക, ആകാശത്തോട്ട് ഒരു സ്റ്റെപ്പ് പോലെ ഒക്കെ ആയിട്ട് അതിൻ്റെ മുളക് കയറിയിട്ട് അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. സിപ്പ് ലൈൻ എനിക്കറിയാം. അങ്ങനെ അതുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പാർക്കുകളൊക്കെ ഉണ്ട് കണ്ടത്. ആ ഭാഗത്താണ് ഈ അഡ്വഞ്ചേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഇരുടായപ്പോഴത്തേക്ക് ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ അടിപൊളിയാക്കി. പിന്നെ കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സാധനം ഇരിക്കുന്നത്. രാജസീറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും ഓടിയ ഒരു ചെറുമുരിയാണ് കേട്ടോ. ചെറുമുരി ഉപ്പിലിട്ടത്, പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ, നെല്ലിക്ക, സ്റ്റാർ നെല്ലിക്ക, അതൊക്കെയാണ്. പിന്നെ സ്വീറ്റ് കോൺസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ കറങ്ങി വന്ന് ഞങ്ങൾക്ക് ചെറുമുരിയൊക്കെ കണ്ടപ്പോൾ പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഒരുപാട് ചെറുമുരിയും സ്വീറ്റ് കോൺസ് ഒക്കെ കഴിച്ചു. പക്ഷേ ചെറുമുരി തന്നെയാണ് സാർ ഇവിടുത്തെ മെയിൻ. അയ്യോ, എനിക്ക് ഇഷ്ടം
ഇഷ്ടമാണ് ചർമ്മകി, അടിപൊളി സാധനമാണ് കേട്ടോ അത്. ഇവിടെ കാണാനും അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇനിയും ഒത്തിരി ഉണ്ട്. വന്നതിന് നമ്മൾ എന്തായാലും നമ്മൾ നല്ലോണം ലാഭിച്ചിട്ടുണ്ട്. കാരണം നല്ല വ്യൂസ് ഒക്കെയും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോയാലും ഒരു നഷ്ടം വരാത്ത നല്ല അടിപൊളി സ്ഥലമാണ് മടിക്കേരിയിൽ. എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.